ടൈപ്പും ഇപ്പം എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ ടൈപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് തസ്തികൾ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ പ്രിലിമിനറി പരീക്ഷ കാണില്ല എന്ന തരത്തിൽ പല യൂട്യൂബ് ചാനലുകളും പറയുന്നുണ്ട്. പക്ഷേ പി എസ് സി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് പ്രിലിമിനറി പരീക്ഷ എല്ലാ തസ്തികയ്ക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം 2023 നവംബർ മാസം പുതിയ എൽ ഡി ടൈപ്പിസ്റ്റ് ലിസ്റ്റ് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിനും പ്രിലിംസ് നടക്കാൻ സമയമില്ല എന്ന കാരണത്താലാണ് പലരും പ്രിലിംസ് കാണില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും പ്രിലിംസ് കാണും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉദ്യോഗാർത്ഥികൾ നല്ലത്. കാരണം പെട്ടെന്ന് പ്രിലിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പലർക്കും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ പ്രിലിംസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ടൈപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം എറണാകുളം പോലുള്ള ജില്ലകളിൽ ഒ സി കാറ്റഗറി ഉള്ളവർ 100നകത്ത് വന്നാലാണ് നിയമന സാധ്യത കൂടുതൽ. ബാക്കിയുള്ള ജില്ലകളിൽ 50നകത്ത് വന്നാൽ ഇത് ഒ സി കാറ്റഗറി സംബന്ധിച്ചിടത്തോളമാണ്. കാരണം മിക്ക വകുപ്പുകളിലും ഇ ഓഫീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പല ഓഫീസുകളും സീനിയർ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് സീനിയർ ടൈപ്പിസ്റ്റ് ആകുമ്പോൾ അവർ ആ ഓഫീസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അല്ലാതെ അവിടെ ഒരു പുതിയൊരു പോസ്റ്റ് അവിടെ വരുന്നില്ല, ഒരു വേക്കൻസി അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പിസ്റ്റ് സംബന്ധിച്ചോളം ഒരു അബോളിഷ്മെന്റ് സാധ്യതയിലാണ് മിക്ക ടൈപ്പ് തസ്തികളും. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെ സംബന്ധിച്ചോളം ഒരു 500-1000 നിയമന സാധ്യത യൂണിവേഴ്സിറ്റികളുണ്ട്. സെക്രട്ടേറിയറ്റിൽ അവിടെയും കുറവാണ്, ഒരു 500നകത്ത് നിയമന സാധ്യതകളാണ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പോലും വളരെ വാശിയേറിയ പോരാട്ടമാണ് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് ഉള്ളത്. ഇപ്പം കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ടൈപ്പിസ്റ്റിന്റെയൊക്കെ സിലബസ് ഒരുപാട് പരിഷ്കരിച്ചിട്ടുണ്ട് പി എസ് സി. ഇപ്പം ടൈപ്പ് കൂടുതൽ ടൈപ്പ് കമ്പ്യൂട്ടർ ചോദ്യങ്ങളാണ് ഉള്ളത്. പണ്ട് 50 മാർക്ക് ജി കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറി 10 മാർക്കാക്കി. കൂടാതെ മലയാളം ഇംഗ്ലീഷ് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 20 മാർക്ക് വീതം, 40 മാർക്ക് എക്സെല്, വേർഡ് അങ്ങനെയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 10 മാർക്ക് ടൈപ്പ് പ്രശ്നവുമായി ബന്ധപ്പെട്ട്. 2022-21 നടന്ന ഒരു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ സിലബസാണിത്. ഇനി വരാൻ പോകുന്ന ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റിൻ്റെ പരീക്ഷകൾക്കും ഈ സിലബസ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം പ്രിലിമിനറി പരീക്ഷ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലും നല്ലത് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.